നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ വീണ്ടും വഴിയരികിലെ അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും സംബന്ധിച്ചുള്ള വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. വഴിയരികിലെ അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ വഴിയരികിലുള്ള ഫ്ലെക്സുകളും അനധികൃത ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ കേസ് അടുത്തയാഴ്ച പരിഗണിക്കുമ്പോൾ സമർപ്പിക്കണം എന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകി. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ പിഴ തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്ന് ഈടാക്കേണ്ടി വരുമെന്നും കോടതി അറിയിച്ചു. അനധികൃത ബോർഡുകൾ ഫ്ലെക്സുകളൊക്കെ നീക്കം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ 5,000 രൂപ പിഴ ഈടാക്കുമെന്നും സർക്കാരിന്റെ തന്നെ ഉത്തരവുള്ള കാര്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഈ ഒരു സർക്കാരിന്റെ തന്നെ ഈ ഉത്തരവ് ലംഘിക്കപ്പെടുകയാണ്, വ്യക്തമായി ഇവിടെ ലംഘിക്കപ്പെടുകയാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാത്തത് ഭരണ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാരിലെ ഉന്നതരുടെ അടക്കം ചിത്രങ്ങളും പേരുകളുമാണ് പല ബോർഡുകളിലും ഉള്ളത്. തങ്ങളുടെ ചിത്രങ്ങൾ അനധികൃതമായി പതിപ്പിക്കരുതെന്ന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിനിമ, മതസ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവ അനധികൃതമായി ബോർഡുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നു. സിനിമാ ഫ്ലെക്സുകളും മറ്റും നീക്കം ചെയ്യാം. മതസ്ഥാപനങ്ങളുടെ ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി നോക്കിക്കൊള്ളാം. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യാൻ സെക്രട്ടറിമാർക്ക് പേടിയാണ് എന്നും ഹൈക്കോടതി വിമർശിച്ചു. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് മാറ്റുകയാണെങ്കിൽ ഈ മാറ്റിയ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ അവരെ സ്ഥലം മാറ്റും എന്ന തരത്തിലുള്ള ഭീഷണികൾ നിലവിലുണ്ട്. അത്തരം ഭീഷണിക്ക് വഴങ്ങുന്നവർ ജോലി രാജിവെച്ചു പോകണമെന്നും കോടതി പറഞ്ഞു. പല ഫ്ലെക്സുകളും ബോർഡുകളും ഒക്കെ കെട്ടിടത്തെക്കാൾ വലുതാണ്. ഇവ നീക്കം ചെയ്യാൻ കോടതി പറഞ്ഞിട്ടും പോലീസും ഉദ്യോഗസ്ഥരും ഉപേക്ഷ വിചാരിക്കുകയാണ് എന്നും കോടതി വിമർശിച്ചു. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാകും. ഇവിടെ നിയമവാഴ്ച നിലനിൽക്കേണ്ടതുണ്ട് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം കേസിലെ അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യുന്നതിൽ നഗരമേഖലയിൽ മികച്ച പുരോഗതി ഉണ്ട് എന്നാണ്. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഇത് സാധ്യമാകുന്നില്ല എന്നും അമിക്കസ് ക്യൂറി വ്യക്തമാക്കി. മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളോട് ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. എന്നിട്ട് പോലും കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ല എന്നും അമിക്കസ് ക്യൂറി വ്യക്തമാക്കുകയുണ്ടായി. കോടതിയിൽ ഓൺലൈൻ മുഖേന ഹാജരായ ഡോക്ടർ ശർമിള മേരി ജോസഫ് വകുപ്പ് ഇതുവരെ നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകി. 1.5 ലക്ഷത്തോളം ഇത്തരം കേസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 98 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. 13 ലക്ഷം രൂപ ഇതുവരെ കിട്ടിയതായും അവർ വ്യക്തമാക്കി. ഇതാദ്യമായിട്ടല്ല രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും കൊടികളും സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെയും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളോ കൊടിയോ മാറ്റിയാൽ തദ്ദേശ സെക്രട്ടറിമാർ തല്ലുകൊള്ളില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റുമോ എന്ന നിർണായകമായ ചോദ്യം നേരത്തെയും ഹൈക്കോടതി ജസ്റ്റിസ് മുന്നോട്ട് വച്ചിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ചോദ്യം ഉന്നയിച്ചത് നഗരങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കുന്നത് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനും പിഴ ചുമത്തുന്നതിനും തദ്ദേശഭരണ സെക്രട്ടറിമാർക്കാണ് ഉത്തരവാദിത്തമെന്ന് കോടതി വ്യക്തമാക്കി. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ എല്ലാ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. നിയമലംഘനം തടയണം, അതിനായി സ്ക്വാഡുകൾ രൂപീകരിക്കണം, നടപടിയെടുക്കുന്നതിന് ഭീഷണിയുണ്ടായാൽ ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നോട്ട് വച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.